പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അമ്മയും മകളും ചരിത്രത്തിൽ ആദ്യമായാണ് തായമ്പക ഒരുമിച്ച് നടത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസ് ഒക്കെ ആയി. തീർച്ചയായിട്ടും വലിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നന്ദി എന്താ പറയണ്ടെന്ന് അറിയില്ല, ഹസ്ബൻഡ് തന്നെയാണ് കൊടുക്കുന്നത്. സോപാന സംഗീതവും നിങ്ങൾ ഇതിന്റെ കൂടെ പ്രോഗ്രാംസിലൊക്കെ ഉൾപ്പെടുത്താറില്ല? പ്രോഗ്രാംസ് അതിപ്പം കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഹസ്ബൻഡ് ഇങ്ങനെ വീട്ടിലോട്ട് പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു സോപാന സംഗീതമാണ്, അദ്ദേഹം നന്നായിട്ട് പാടും കൊട്ടും എല്ലാം ചെയ്യും. അപ്പം ഹസ്ബൻഡ് വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേൾക്കാം, നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കേൾക്കാം. അങ്ങനെ ഇങ്ങനെ ആ കേട്ടിട്ടുള്ളൊരു ഇമ്പം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലുണ്ട് എന്നല്ലാതെ ബേസിക്കായിട്ട് ഞങ്ങൾ സോപാന സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. ഒരേ പോലെ ഇരിക്കുന്ന രണ്ടാളെയും കാണാം. ഞാൻ ഇവിടുന്ന് അങ്ങനെ നോക്കായിരുന്നേ, ഒരേ ഛായ, ഒരു വ്യത്യാസമല്ല. വലുതാവുമ്പോ ഇതുപോലെ തന്നെ ഉണ്ടാവും. പറ മോളെ, എന്തൊക്കെയാണ് വിശേഷം? ഇത് ആരാ ഈ ചേച്ചി അറിയോ? അങ്ങോട്ട് നോക്ക്, ആരാ? അവൾക്ക് ആദ്യം നാണം എന്നെ നോക്കാൻ. എന്തിനാ നാണം? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നു മുത്ത്? ഞാൻ മൂന്നില. മൂന്നിലാണ്, ഇനി നാലിലേക്ക് അല്ലേ? ഞങ്ങള് നാട്ടുകാരാണ് കേട്ടോ, മലപ്പുറം ജില്ലക്കാരാ. നിങ്ങള് നാട്ടുകാരാണല്ലേ. എന്റെ നാട്ടുകാരി കാണാൻ വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ? എന്തെങ്കിലും പലഹാരം കൊണ്ടുവന്നോ മോളെ? അവൾ ഇങ്ങോട്ട് നോക്കണേയില്ല. സത്യം പറ, ഈ ചേച്ചി നോക്കാത്തതിന്റെ കാരണം എന്താണ്? കണ്ണും കണ്ണും നോക്കിയിരിക്കണം. നിങ്ങള് നോക്കട്ടെ, കണ്ണും കണ്ണും നോക്കിയിരുന്ന് കണ്ണും കണ്ണും സുന്ദരി മണിയായിട്ട്. അവൾ നല്ല മാലയാണ് കേട്ടോ. താങ്ക്യൂ. മോൾക്ക് പാട്ടൊക്കെ, പാട്ടുകളൊക്കെ കേൾക്കാനും പാടാനൊക്കെ ഇഷ്ടമാണോ? ആണ്. പിന്നെ എന്നാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഈ തായമ്പക ലോക്ക്ഡൌണിൽ പഠിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പോ ആദ്യം തന്നെ യെസ് പറഞ്ഞു? അതെയോ ഇതേപോലെ തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞു? ഇല്ല, ആദ്യം തന്നെ യെസ് പറഞ്ഞു. ഇഷ്ടായിരുന്നു പഠിക്കാൻ? അച്ഛൻ കുറെ വഴക്കൊക്കെ പറഞ്ഞു പഠിക്കണേണ്ട ഇടയില്? ചെറുതായിട്ട്. നമുക്ക് ഗുരുനാഥനോട് അച്ഛനോടൊന്ന് ചോദിച്ചാലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന്. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോ താങ്കളാണ് ഇവരുടെ ഗുരുനാഥൻ. ആൻഡ് ഭാര്യ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ താങ്കള് ഭയങ്കര ഹാപ്പി ആയി അല്ലേ? ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരാളെ, ഓ ഒരു സ്റ്റുഡന്റിനെ കിട്ടി എനിക്ക് പഠിപ്പിക്കാൻ എന്നുള്ളൊരു ആവേശം. എത്ര വർഷമായി ഈ ഒരു കരിയർ കൊണ്ടുപോകുന്നു? ഞാന് ഒരു 7-ാം ക്ലാസ് 8-ാം ക്ലാസ് മുതൽ തുടങ്ങി. അപ്പോ മുതലോ? താങ്കളുടെ പേര് ശ്രീ? ശ്രീനി, തൃത്താല ശ്രീനി എന്നാ എല്ലാരും അറിയാം. അപ്പം ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ? കുഴപ്പമില്ല. ഭാര്യയാണോ മകളാണോ നല്ല സ്റ്റുഡന്റ് എന്ന് ചേച്ചി ചോദിക്കുന്നു? രണ്ടാളും കുഴപ്പമില്ല. മകൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി മുന്നേ തുടങ്ങിയിരുന്നു, അപ്പൊ അതുകൊണ്ട് അവള് കുറച്ചുകൂടി ഈസി ആവും. പിന്നെ വലിയ ആൾക്കാര് പഠിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാരും പരിചയപ്പെടാം. ഇതാരാണ്? എന്റെ പേര് വിപിൻ. വിപിൻ ശ്രീനേട്ടൻ സുഹൃത്താണ്. സുഹൃത്താണ്. ഈ മോൻ ആരാണ്? ഇതെന്റെ രണ്ടാമത്തെ മോൻ. അത് ശരി, ഞാൻ വിചാരിച്ചു ഒറ്റ മകളാണെന്ന്. ഹലോ, എന്താ മോന്റെ പേര് പറയൂ. ശ്രീഹരി. ശ്രീഹരി. ശ്രീഹരിക്ക് എന്താ ഇഷ്ടം? പാട്ടാണോ എടക്കാണോ എന്താ മോൻ ഇഷ്ടം? അത് ഐസ്ക്രീം ആണോ ഇഷ്ടം? ഐസ്ക്രീം. വെരി ഗുഡ്. എനിക്ക് അത് വെല്ലം മേടിച്ചു തന്നാ മതി, ഞാൻ ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. അതല്ലേ, ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ പറയാം. അതെ, ഒരു ചെറിയൊരു ബോംബാണെന്നാണ് പറയുന്നത്. ചെറുതായിട്ട് ചെറുതായിട്ട് സ്വന്തം മകനെ പൊക്കി പറയാതെ തോന്നരുത്. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ ഇച്ചിരി ഭേദമാണ്. ഉണ്ട്, അത്യാവശ്യം കൊട്ടും പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളായിട്ട് അങ്ങ് ഡിമാൻഡ് ചെയ്താ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണല്ലോ, കുഞ്ഞു വാവയാണ്. LKG ആയിട്ടേ ഉള്ളൂ. ഓണായിട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. സ്വന്തം നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൊട്ടുക എന്നൊക്കെ കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാ അയ്യോ. അതെ 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 അതെ, ഇപ്പോഴും നാണക്കാരനാണ്. ശരി, ഒന്നും ഇനി ചോദിക്കുന്നില്ല. ആ കറുത്ത ഷർട്ട് ഇട്ട ചേട്ടൻ ആരാന്ന് നമുക്ക് അറിയാം. ചേട്ടന്റെ പേര് പറയൂ. എന്റെ പേര് കണ്ണൻ. കണ്ണൻ അങ്ങാടിപ്പുറാണ്. ഓക്കേ. ആശാനാണ്. ആശാനാണ്. അത് ശരി. പ്രോഗ്രാമിന് ആശാന്റെ കൂടെയാണ് പോവാറ്. പോവാറ്. ആശാന്റെ പുതിയ ശിഷ്യയുടെ പ്രോഗ്രാം കാണാൻ വന്നതാണ്. താങ്കള്? ഞാനോട് അടുത്ത് തന്നെയാണ്. ഇതേപോലെ ഞാനും ഇപ്പൊ കുറേശ്ശെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, കുറെ കലയെ സ്നേഹിക്കുന്ന ആൾക്കാരെയും ആ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതില്.